ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രൂവി ആണ് ഒരു കമ്പനീൻ്റെ വൈഫൈ ക്യാമറയാണ്. 4G വൈഫൈ ക്യാമറ നമ്മളിവിടെ ഒരു ബാർബർ ഷോപ്പിൽ വെക്കാൻ വന്നതാണ്. 4G വൈഫൈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് വൈഫൈ കണക്ഷനോ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇതിൽ നമുക്ക് സിമ്മ് ഏതെങ്കിലും സിമ്മ് റീചാർജ് ചെയ്തിട്ട് നെറ്റ് റീചാർജ് ചെയ്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അതിൽ ടു വേ കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്ക് അതിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്റ്റോറേജ് നമുക്ക് മെമ്മറി കാർഡ് 256 GB വരെ മെമ്മറി കാർഡ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമറ എന്ന് പറയുന്നത് രാത്രിയിൽ നമുക്ക് കളർ വിഷനിൽ കാണാൻ പറ്റുന്ന അതിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ആ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് പ്രൈസ് വരുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഈ ക്യാമറയുടെ താഴെ ഭാഗത്ത് ഒരു ടോപ്പ് ഉണ്ടാവും. ഒരു 3 സ്ക്രൂ വഴിയായിരിക്കും ആ ടോപ്പ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കാര്യം കാണാൻ കഴിയും. ഇതിൽ നമുക്ക് സിം ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു 2 സ്ലോട്ടുകൾ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് ഒരു റൗണ്ടിൽ വരുന്നതാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് രണ്ട് നമ്മൾ പവർ ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ സിമ്മും മെമ്മറി കാർഡും ഇട്ട് കൊടുക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സിമ്മും മെമ്മറി കാർഡ് ഇടുന്ന ടൈമിൽ ക്യാമറ ഓഫായ കണ്ടീഷനിലായിരിക്കണം. അതായത് പവർ ഓഫാക്കിക്കാണ്ട് മാത്രമേ നമ്മൾ അതിലേക്ക് സിം ഇടുകയോ അല്ലെങ്കിൽ സിമ്മ് ഊരുകയോ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സിമ്മ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. സിം കാർഡും മെമ്മറി കാർഡും ക്യാമറയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ക്യാമറയുടെ ബോക്സിൽ കാണുന്ന ഈ QR കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറയിൽ ഒരു സൈഡിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ ഉണ്ടാവും. ആ സ്കാൻ ചെയ്യാനുള്ളത് നമ്മൾ മൊബൈൽ ആപ്പ് വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ അത് ആഡായിട്ട് വരും. അങ്ങനെ ക്യാമറ ആഡായി കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നമുക്ക് അത് ആപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്കതിൻ്റെ വോയിസ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്, നമ്മളിപ്പോൾ അത് ആപ്പ് വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർബർ ഷോപ്പിലാണ് നമ്മൾ ഈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകളിൽ അതുപോലെ ഫ്രൂട്ട് സ്റ്റാള്, ചിക്കൻ സ്റ്റാള്, ഒരുപാട് ഷോപ്പുകൾ നമ്മളിരുന്ന് എടുത്തു പോകുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്മ് ഇടുക, അതുപോലെ മെമ്മറി കാർഡ് ഇടുക, മൊബൈലിൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ശേഷം QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ മൊബൈലിൽ കാണാൻ കഴിയും. ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്.